കുഞ്ഞു മക്കളെ, ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ഇന്നത്തെ പാഠ്യഭാഗത്തിൻ്റെ പഠനം അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്, നമ്മൾ സ്കൂളിലാണെങ്കിലും മറ്റ് എന്ത് പഠനത്തിനാണെങ്കിലും ഒരു ഹോംവർക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു അസൈൻമെൻ്റ് ഉണ്ടാകും. അത് വളരെ രസകരമായ രീതിയിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള രീതിയിലുള്ളൊരു അസൈൻമെൻ്റ് തരുവാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾ ലോഗോസ് കിസ് എന്ന് കേട്ടിട്ടുണ്ടാകും. നിങ്ങളിൽ പലരും അതിൽ പങ്കെടുത്തിട്ടും ഉണ്ടാകും. കേരളത്തിലെ മെത്രാന്മാരുടെ സമിതിയായ KCBC കീഴിലുള്ള ബൈബിൾ കമ്മീഷൻ കഴിഞ്ഞ 20 വർഷത്തിലധികമായി നടത്തുന്ന ഒരു ബൈബിൾ കിസ് പരീക്ഷയാണ് ലോഗോസ് കിസ്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസം അവസാനത്തെ ഞായറാഴ്ചയാണ് ഈ കിസ് മത്സരം നടത്തുന്നത്. നമ്മുടെ എല്ലാ ഇടവകളിലും വെച്ചാണ് ഈ മത്സരം നടത്തുന്നത്. നിങ്ങൾ പലരും മുൻ വർഷങ്ങളിൽ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടാകും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കും, ചെറിയ കുട്ടികൾക്കും വളരെ പ്രായം ചെന്നവർക്കും പങ്കെടുക്കാവുന്ന രീതിയിൽ 5 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടാണ് ഈ മത്സരം നടത്തുന്നത്. ഇതിൻ്റെ നടത്തിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നമ്മുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ കൂടുതൽ ആളുകളിലേക്ക്, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും എല്ലാവരും ബൈബിൾ പഠിക്കുന്നതിനും വേണ്ടിയാണ് KCBC കീഴിലുള്ള ബൈബിൾ കമ്മീഷൻ ഈ ലോഗോസ് കിസ് നടത്തുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു മത്സര പരീക്ഷ എന്ന ഖ്യാതി കൂടി ഈ ലോഗോസ് കിസ് മത്സരത്തിനുണ്ട്. ഈ വർഷത്തെ പരീക്ഷ നടത്തുവാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത് സെപ്റ്റംബർ മാസം അവസാനമാണ്. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയുമായിട്ട് 4 പുസ്തകങ്ങളിലെ പാഠ്യഭാഗങ്ങളാണ് ഈ വർഷത്തെ ലോഗോസ് കിസിനായിട്ട് അവർ തന്നിരിക്കുന്നത്. പഴയ നിയമത്തിലെ നിയമാവർത്തന പുസ്തകത്തിലെ 22 മുതൽ 34 വരെയുള്ള അധ്യായങ്ങളാണ് ഒരു പുസ്തകം. പ്രഭാഷകന്റെ പുസ്തകത്തിലെ 18 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളാണ് രണ്ടാമത്തെ പുസ്തകം. ഇത് രണ്ടും പഴയ നിയമത്തിൽ നിന്നുള്ളതാണ്. കൂടാതെ വിശുദ്ധ മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യോസ്കാർക്ക് എഴുതിയ 1 ലേഖനത്തിൽ നിന്നുള്ള 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളുമാണ് പുതിയ നിയമത്തിൽ നിന്നുമുള്ള പാഠ്യഭാഗങ്ങൾ. നിങ്ങൾക്കുള്ള അസൈൻമെന്റ് എന്താണെന്ന് വെച്ചാൽ, അടുത്ത ആഴ്ച നിങ്ങൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലെ ആദ്യത്തെ 2 അധ്യായങ്ങൾ, 1, 2 അധ്യായങ്ങൾ മനഃപ്പാഠമാക്കണം. അടുത്ത ശനിയാഴ്ച രാവിലെ 8 മണിക്ക് നമ്മളുടെ ഗ്രൂപ്പിൽ ഇതിൻ്റെ ചോദ്യങ്ങൾ വരും. രാത്രി 8 മണിക്കുള്ളിൽ നിങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി, ഒരു കടലാസിൽ ഉത്തരങ്ങൾ, വെള്ളക്കടലാസിൽ ഉത്തരങ്ങൾ എഴുതി നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഷീജ ടീച്ചറിൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ആ ഉത്തരങ്ങൾ അയക്കണം. ഇതാണ് നിങ്ങൾക്കുള്ള അസൈൻമെൻ്റ്. ടീച്ചറിൻ്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ ഒന്നുകൂടി പറയുകയാണ്, 9747429477. ഇതാണ് നിങ്ങളുടെ ടീച്ചറിൻ്റെ വാട്സാപ്പ് നമ്പർ. അടുത്ത ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ഗ്രൂപ്പിൽ ചോദ്യങ്ങളുണ്ടാകും. 1 അധ്യായത്തിൽ നിന്ന് 10 ചോദ്യം, അങ്ങനെ 2 അധ്യായത്തിൽ നിന്നായി 20 ചോദ്യങ്ങൾ ഉണ്ടാകും. ഇതിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്കും പങ്കെടുക്കാം. ഈ ഇതിലൂടെ നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഈ ലോഗോസ് കിസ് മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള ഒരു പഠനം നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങളുടെ സഹകരണം വളരെ അത്യാവശ്യമാണ്. വർഷാവസാനത്തിൽ നിങ്ങൾക്ക് നല്ല സമ്മാനങ്ങൾ ഇതിലുണ്ടാകും. എല്ലാ ആഴ്ചയിലും എല്ലാവരും കൃത്യമായിട്ട് ഇതിൽ പങ്കെടുക്കണം. പഠിക്കുവാനും നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളുടെ സഹകരണവും നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഇത്രയുമാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും യേശുവിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.